സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അവസ്ഥാന്തരങ്ങളെ വരച്ചു തുടങ്ങുകയാണ് യോഹന്നാൻ ശ്ലീഹ. ഇന്ന് യോഹന്നാൻ 11:45 മുതൽ മരണവും ജീവനും രാജാവും സഹനദാസനും. ഈശോ പ്രധാന പുരോഹിതന്റെ വിചാരണയ്ക്ക് വിധേയനാകുന്നതിന്റെ സംഭവം മറ്റു സുവിശേഷങ്ങളിൽ വിവരിക്കുന്നതിന്റെ വിവിധ തലങ്ങൾ യോഹന്നാൻ ഇവിടെ ഇത്തിരി മുന്നേ ആവിഷ്കരിച്ചിരിക്കുന്നുവെന്ന് കരുതപ്പെടുകയാണ്. ഈശോയുടെ അത്ഭുത പ്രവൃത്തികൾ ഏറി വരുന്നു. അന്തിനെ സുഖപ്പെടുത്തുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. അപകടകരമാമിതം നാഥന്റെ പ്രശസ്തി വർദ്ധിക്കുന്നു. മതനേതൃത്വത്തിന് ഉത്തരം മുട്ടുകയാണ്. അവർ പ്രതിരോധത്തിലാകുന്നു. പല യഹൂദരും ഇതൊക്കെ കണ്ട് വിശ്വസിച്ചപ്പോൾ മറ്റു പലർ പരാതികളുമായി മതനേതൃത്വത്തെ സമീപിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉന്നതാധികാര സഭയായ സൻഹദ്രിൻ സമ്മേളിക്കുന്നത് യേശുവിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ. ആ സംഘത്തിൽ ഏറിയ പങ്കും ഉന്നത പുരോഹിതരായ സദുക്കായരാണ്. പിന്നെ ഫരിസേയ വിഭാഗത്തിലെ നിയമജ്ഞരും നിർണായക സ്വാധീനമുള്ള ധനികരായ ചില ഭൂവുടമകളും. അങ്ങനെ ഏകദേശം 71 പേർ ചേർന്ന ഒരു ആലോചനാ സംഘം. അവർ പരസ്പരം ചോദിക്കുകയാണ്, ഇക്കാര്യത്തിൽ നാം എന്താണ് ചെയ്തത്? ഇക്കണക്കിന് പോയാൽ യേശു മിശിഹായാണെന്ന് ജനം ധരിക്കുകയും അതൊരു വർദ്ധിത ആവേശത്തിലേക്ക് നയിക്കുകയും കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ റോമാക്കാർ ഉരുക്കുമുഷ്ടിയോടെ തങ്ങളെ അടിച്ചമർത്തും. റോമാക്കാർ വന്ന് തങ്ങളുടെ ഇടം, ഔർ പ്ലേസ്, നശിപ്പിക്കും എന്നാണ് അവരുടെ ആവലാതി. ദേവാലയവും മറ്റും റോമാക്കാർ തകർത്താൽ ഈ പുരോഹിത സമൂഹത്തിന് വരുന്ന ധനനഷ്ടവും ഹനിക്കപ്പെടുന്ന അന്തസ്സുമാണ് അവരുടെ ആശങ്കയുളവാക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ ചില കാര്യങ്ങൾ വളരെ സമർത്ഥമായി എടുത്തു പറയുന്നുണ്ട്, ആവർത്തിക്കുന്നുമുണ്ട്. അക്കൊല്ലത്തെ മഹാപുരോഹിതന കയ്യഫാസ് എന്നൊരു പ്രയോഗം അപ്രകാരമാണ്. അക്കൊല്ലം, ദാറ്റ് ഇയർ എന്ന് 3 പ്രാവശ്യം ശ്ലീഹ കുറിക്കുന്നത് സഭാപിതാവായ ഒരു ജൻ ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിക്കുന്നത്. സാധാരണയായി മുഖ്യ പുരോഹിതൻ എന്ന പദവി ദൈവിക നിയമപ്രകാരം ആജീവനാന്ത പദവിയാണ്. എന്നാൽ അധിനിവേശ സൈന്യമായ റോമായോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പുരോഹിതവർഗം അവരുടെ രാഷ്ട്രീയ കാൽപന്തുകളിയിൽ ഇത് ആണ്ടുതോറുമുള്ള ഒരു കലാപരിപാടിയായി മാറ്റിയിരിക്കുന്നു. മുഖ്യ പുരോഹിതനെ നിയമിക്കുന്നത് പോലും റോമായാണെന്നുള്ള രീതിയിൽ രാഷ്ട്രീയ ഗതികൾ മാറിമറിഞ്ഞു. മാത്രമല്ല, ആ വർഷം എന്നത് കനം വെച്ച് നിൽക്കുന്ന ഒരു നിയത മുഹൂർത്തത്തിന്റെ സൂചന കൂടിയാണ്. ദാറ്റ് ഫേറ്റ്ഫുൾ ഡേ, ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ദിനം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും തങ്ങളുടെ മെച്ചത്തിനു വേണ്ടിയും ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് കയ്യഫാസ് കണ്ടെത്തിയ ന്യായം. യോഹന്നാൻ കുറിക്കുന്ന മറ്റൊരു വിരോധാഭാസവും ഇവിടെ ശ്രദ്ധേയമാണ്. ഐറണി എന്തെന്നാൽ, അവർ ആഗ്രഹിച്ചതുപോലെ ഈശോയെ അവർ കുരിശിലേറ്റി, എന്നിട്ടും രാഷ്ട്രം തകർത്തെറിയപ്പെടുക തന്നെ ചെയ്തു. അതും റോമിന്റെ കൈകളാൽ തന്നെ. ദൈവഹിതം തേടേണ്ടതിന് പകരം രാഷ്ട്രീയ പ്രതിവിധികളുടെയും സമവായങ്ങളുടെയും പിറകെ ഭ്രാന്ത് പിടിച്ച് ഓടിയതിന് ലഭിച്ച ഒരു അനിവാര്യ പരിണതിയാണത്. സൗകര്യങ്ങൾക്ക് വേണ്ടി നീതിയെ കശക്കിയെറിഞ്ഞതുകൊണ്ട്. ജസ്റ്റിസ് സാക്രിഫൈ ടു എക്സ്പീഡിയൻസി. ഈശോയുടെ ഈ മരണവിധി ജനത്തിന് പകരമാണ് ഉപ്പർത്തോ ലാവു, രാഷ്ട്രത്തിന് പകരമാണ് ഉപ്പർത്തോ എത്തനവ് എന്നൊരു പ്രയോഗം മുഖ്യ പുരോഹിതനായ കയ്യഫാസ് നടത്തുന്നുണ്ട്. അവൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ്. രാഷ്ട്രം, ജനത എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ചേരുവ മാത്രമാണ്. അവൻ അറിയാതെ തന്നെ പക്ഷെ രക്ഷാകര രഹസ്യത്തിന്റെ വ്യാപകമായ വിളംബരം ചെയ്യുകയായിരുന്നു. എത്തനോസ് രാഷ്ട്രം, ലാവോസ് ജനമെന്നത് ദൈവം തന്റെ മനുഷ്യമക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈശോയുടെ മരണം സർവ്വജനത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷാകര ബലിയാണെന്നുള്ള സത്യം കയ്യഫാസ് അങ്ങനെ താൻ തന്നെ അറിയാതെ പ്രഖ്യാപിക്കുകയാണ്. പിൽക്കാലത്ത് സഭ ഈ രണ്ട് വാക്കുകളും തന്നെ തന്നെ മനസ്സിലാക്കാൻ ഉപയോഗിച്ചതാണ്. ദൈവത്തിന്റെ രാജ്യവും ജനവുമായ സഭ എന്ന തിരിച്ചറിവ്. ഈ രാജ്യത്തെയും ജനത്തെയും നാഥൻ ഉയർത്തുന്നത് ഹൃദയത്തിലെഴുതിയ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയുടെ നിറവിലാണ്. ജെറമ്യാ 31:30 മുതൽ അത് പറഞ്ഞു തരും. ഇന്ന് ജെറമ്യാ 31:10 മുതലാണ് നാം ധ്യാനിക്കുന്നത്. അപ്പോൾ ഇതൊരു അനുബന്ധ ധാരണയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ഒരുക്കുന്ന ഒരു ഐക്യം, കൂട്ടായ്മയാണ് സഭ, വൺനെസ്. നാം ആ സഭയിൽ ദൈവമക്കളായി മാറുന്ന ജ്ഞാനസ്നാനത്തെ നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നു യോർദാന്റെ വഴികളിൽ. ആദിമസഭാപിതാവായ വിശുദ്ധ ഐറേനിയസ് ഇതിനെ സംബന്ധിച്ച് ഗഹനമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. സഭയുടെ പൂർണ്ണത, പ്ലേറോമ എന്നത് ജ്ഞാനസ്നാനത്താൽ ഏകീകൃതരായ ദൈവജനം. ലാവോസ് തുത്തേവുവിന്റെ ഉണർവോടെയാണത്രേ. സത്യത്തിന്റെ നിയമം കാനോനാതെസ് അലെത്തയാസ് പാലിക്കാൻ അങ്ങനെ ദൈവജനം സജ്ജമാകുന്നു. ജ്ഞാനസ്നാനത്താൽ ദൈവത്തിന്റെ ജനം സത്യത്തിന്റെ കാവലാൾക്കാരായി മാറുന്നു. ഇങ്ങനെ ദൈവം തന്റെ ജനത്തെ തന്നോട് ചേർത്ത് പിടിക്കുന്ന ഈ ഏകീഭാവം ഒരിടയനും ഒരാട്ടിൻപറ്റവുമെന്ന അനുഭവത്തെ അടയാളപ്പെടുത്തുകയാണ്. യോഹന്നാൻ 14-17 വരെ അധ്യായങ്ങളിൽ പ്രധാന വിഷയവും അതുതന്നെയായിരുന്നു. ചിതറിക്കപ്പെട്ട തന്റെ സർവ്വജനത്തെയും ചേർത്തിണയ്ക്കാനാണ് നാഥൻ മരണത്തിന് കയ്യേൽപ്പിക്കപ്പെടുന്നത് എന്ന് ഇന്ന് യോഹന്നാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ വേണം നാം മനസ്സിലാക്കാൻ. സ്കാറ്റേർഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ചിതറിക്കപ്പെട്ട ആടുകളെ ഇടയൻ ചേർത്തണയ്ക്കുന്നത് പോലെ നാഥൻ എല്ലാവരെയും ചേർത്തണയ്ക്കുന്നു, ഒരിടയനും ഒരാട്ടിൻപറ്റവുമായി. യോഹന്നാൻ 10:16. അവൻ ഉയർത്തപ്പെടുമ്പോൾ കുരിശിൽ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. യോഹന്നാൻ 12:32. ക്രിസ്തുവിൽ നാം ദൈവമക്കളായി മാറുന്നു. ജെറമ്യാ പ്രവചിച്ച ആ പുതിയ ഉടമ്പടി അവൻ തന്റെ രക്തത്തിൽ ഉറപ്പിച്ചു. സർവ്വജനതകൾക്കും വേണ്ടിയുള്ള രക്തം.
ബലി, ലൂക്ക 22:19-20. അങ്ങനെ കയ്യഫാസിന്റെ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ബലിഭാഷ്യമായി മാറുന്നു. ജലത്താലും ആത്മാവിനാലും സ്നാനപ്പെട്ട നാം ക്രിസ്തുവിനെ തന്നെ അണിയുകയാണ്. യോഹന്നാൻ നടത്തുന്ന മറ്റൊരു പ്രയോഗമുണ്ട്, യഹൂദരുടെ പെസഹ എന്ന്. തൊട്ടുമുൻപേ സൂചിപ്പിച്ചതുപോലെ സർവ്വജനതകളെയും സ്പർശിക്കുന്ന സുവിശേഷത്തിന്റെ പാച്ചിലിൽ വിജാതിയർക്ക് യഹൂദ ആചാരങ്ങൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ യോഹന്നാൻ എഴുതി ചേർത്തതാകാം ഈ പ്രയോഗം. പക്ഷെ അതിനേക്കാൾ വലിയൊരു അർത്ഥതലം അതിനുണ്ട്. യഥാർത്ഥ പെസഹ ക്രിസ്തുവാണെന്ന തിരിച്ചറിവ്, 1 കൊരിന്ത്യർ 5:7. യഹൂദരുടെ പെസഹ ഈ ക്രിസ്തുവിലേക്ക് എത്തിച്ചേർന്നില്ല എന്നൊരു തീക്ഷ്ണമായ ബോധവും അവിടെ ഉണരുന്നുണ്ട്. അർത്ഥമറിയാതെ ആവർത്തിക്കപ്പെടുന്ന ഒരു വിരസതയായി അത് ചുരുങ്ങിപ്പോകുന്നു. തനിക്കെതിരെ സൻഹെദ്രിൻ സംഘം പരസ്യമായ മരണഭീഷണി ഉയർത്തിയിരിക്കുന്നുവെന്ന് കണ്ട് നാഥൻ മറഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് അവൻ എഫ്രായിം എന്നൊരു ചെറു പട്ടണത്തിൽ പോയി പാർത്തു. അത്രേ വലിയ പ്രസക്തമല്ലാത്ത ഈ ഒരു പട്ടണം എഫ്രായിം എന്ന പേരിൽ ശ്രീഹ കുറിക്കുമ്പോൾ അതിന് ചില ആഴമായ ഓർമ്മകൾ ഉണർത്തുന്നുണ്ട്. എഫ്രായിം എന്ന പേരിന്റെ പ്രസക്തി ഇന്ന് എസ്കേൽ 37 ധ്യാനിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസഫസ് രേഖപ്പെടുത്തുന്ന കാര്യമാണത്. AD 70 റോമൻ സൈന്യാധിപനും പിൽക്കാലത്ത് ചക്രവർത്തിയായി മാറിയ വെസ്പാസിയൻ പടപ്പാളയങ്ങൾ കെട്ടി കാത്തുനിന്ന ഒരു സ്ഥലമായിരുന്നു അത്ര എഫ്രായിം. ജെറുസലേമിനെ അടിച്ചു തകർക്കാനുള്ള പടപ്പുറപ്പാടായിട്ട് രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ ഇസ്രായേൽ റോമാക്കാരോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവസാനം റോമായെ ചൊടിപ്പിച്ച് വലിയ സൈനിക നീക്കങ്ങൾക്ക് ഇടയാക്കി. റോമൻ സൈന്യം ജെറുസലേമിനെ അഗ്നിക്കിരയാക്കി. ഇതാണ് ജെറുസലേമിന് സംഭവിച്ച ആ വലിയ ദുരന്തം. റോമിനെ പ്രകോപിപ്പിക്കരുത്, സ്വന്തം ദേശത്തിന്റെ രക്ഷ ഉറപ്പാക്കണമെന്ന് ശഠിച്ചുകൊണ്ട് അവർ നാഥനെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ അതേ റോമ തന്നെ അതേ ദേശത്തെ ചുട്ടിരിയിക്കുന്ന വിരോധാഭാസത്തിന്റെ കാഴ്ച. നാഥൻ ഭയപ്പെട്ട് പിന്മാറുകയല്ല, തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ ഈ ജനതയ്ക്കാകും. പക്ഷേ താൻ എപ്പോൾ മരിക്കണമെന്നത് ദൈവനിശ്ചയം മാത്രമാണ്. ആ ദൈവിക സമയത്ത് മാത്രമേ അത് നിറവേറൂ എന്ന് നാഥൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് നാഥൻ നടത്തിയ എഫ്രായിമിലേക്കുള്ള പിന്മാറ്റം ഒരു പ്രഹരശേഷി പോലെ പിന്നീട് ജെറുസലേമിന്റെ മേൽ ആഞ്ഞുപതിച്ചു എന്ന് വേണം കരുതാൻ. Jeremiah 31:2-40 പാഠഭാഗങ്ങൾ പ്രത്യാശയുടെ ചെറിയ പ്രകരണങ്ങൾ പോലെയാണ്. ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുമെന്ന് റെസ്റ്റോർ പ്രത്യാശ. ആ ദിവസങ്ങൾ ഉടനെ വരുന്നു എന്ന ഉണർത്തുവാക്യം അവിടെ നിറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാഥൻ പറഞ്ഞതുപോലെ അബ്രഹാം കണ്ട് ആനന്ദിച്ച തന്റെ ദിവസം, മൈ ഡേ, തൊട്ടുമുൻപേ സൂചിപ്പിച്ചതുപോലെ ആ വർഷം, ദാറ്റ് ഇയർ, സർവ ഘനത്തിലും ആവാഹിച്ച ആ രക്ഷയുടെ ദിവസം തന്നെ നാഥന്റെ കുരിശിന്റെ വിജയദിനം. ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് അമർന്നു പോകുന്ന സന്ദർഭത്തിലാണ് ജെറമ്യയുടെ പ്രവചനം. ദൈവം തന്നെയാണ് തന്റെ ജനത്തെ ഈ പ്രവാസത്തിലേക്ക് ചിതറിച്ചത്. പക്ഷെ അതൊരു ശിക്ഷയായിരുന്നില്ല, കനമേറിയ ഒരു പാഠം മാത്രമാണ് ശിക്ഷണം. കാരണം അത്ര അനീതി നിറഞ്ഞവരായി തന്റെ ജനം മാറിയിരുന്നു അതിനകം. അതുകൊണ്ട് ചിതറിക്കപ്പെട്ട ദേശങ്ങളിൽ നിന്നെല്ലാം തന്റെ ജനത്തെ വാരിപ്പുണർന്നുകൊണ്ട് നാഥൻ തിരിച്ചു വരുവാൻ ആരംഭിക്കുകയാണ്. യെശയ്യായുടെ ഭാഷയിൽ ഇത് പറഞ്ഞാൽ ഇടയൻ കുഞ്ഞാടുകളെ എടുത്തുകൊണ്ട് വരുന്നതുപോലെ. സുദീർഘമായ ബാബിലോൺ പ്രവാസം അങ്ങനെ സുദീർഘമായ ഒരു ദൈവിക ന്യായവിധിയായി ഇസ്രായേൽ തിരിച്ചറിയുകയാണ്. വേദഗ്രന്ഥത്തെ പോലും രൂപപ്പെടുത്തിയ വലിയൊരു അനുഭവമാണ് ഈ സംഭവം. ഇന്നലെ നാഥൻ ദാവീദുമായി ചെയ്ത ഉടമ്പടിയെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. എന്നാൽ ബാബിലോൺ അധിനിവേശത്തിൽ ഈ രാജവംശവും ദേശവും തകർന്നടിഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ ഉടമ്പടികൾ പരിങ്ങലിലായി എന്ന് തോന്നുന്ന സന്ദർഭം. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി തകർക്കപ്പെടുന്നില്ല. ദേവാലയവും ദേശവും രാജവംശവും തകരുമ്പോഴും യഥാർത്ഥ ദേവാലയത്തെയും യഥാർത്ഥ ദാവീദ് പുത്രനായ രാജാവിനെ ദൈവം ഉയർത്തുകയാണ്, ക്രിസ്തുവിനെ. ഇന്ന് എസക്കിയേൽ അത് സംസാരിക്കുന്നുണ്ട്, Jeremiah 21:22. അതുകൊണ്ട് തന്നെ ദൈവം ദേവാലയത്തെയും ദാവീദ് രാജവംശത്തെയും ഭൗതികമായി പുനഃസ്ഥാപിക്കുന്ന ഒരു അനുഭവമായിട്ടല്ല ഈ തിരിച്ചു വരവുകളെ നാം മനസ്സിലാക്കേണ്ടത്. തന്റെ ജനത്തെ പ്രവാസത്തിൽ നിന്നും ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും, എക്സൈൽ ആൻഡ് ഡയസ്പോറ, ദൈവം തിരിച്ചുകൊണ്ടുവരുന്നു എന്നതാണ്. ബാബിലോണിന്റെ തീച്ചൂടിയിൽ കിടന്ന് അസറിയ അന്ന് പ്രാർത്ഥിച്ചതും ഈ ഗഹനമായ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. Daniel 3, ദൈവം തന്റെ ജനത്തെ തിരിച്ചുകൊണ്ടുവരുന്നത്, കണ്ണീരൊപ്പുന്നത്, നിത്യമരണത്തെ ബഹിഷ്കരിക്കുന്നത്, ഏറ്റവും ദുഃഖിതരെ പോലും ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ആഘോഷ വിഷയമാവുകയാണ്. ചിതറിക്കപ്പെട്ട എല്ലാവരെയും കുരിശുമരണത്താൽ നാഥൻ ഒരുമിച്ച് ചേർത്തു എന്ന് പിൽക്കാലത്ത് FAC-യിലോട് പൗലോസ് ശ്ലീഹ പറയുന്നതിന്റെ ആധാരം ഇതാണ്. പാപത്താൽ ചിതറിക്കപ്പെട്ട എല്ലാവരെയും, ജാതീയമോ ലിംഗപരമോ സാമൂഹികമായോ വേർതിരിവുകളില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന കാര്യവും, Galatians 3:28. ഈ തിരിച്ചുവരവുകൾ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് തിരിച്ചു നടക്കുന്നതിന്റെ വേദിക കൂടിയാണ്. ഇന്ന് Ezekiel 37:15 അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോളമിന്റെ കാലശേഷം രണ്ടായി പിളർന്ന രാജ്യം വടക്കുള്ള ഇസ്രായേൽ, എഫ്രായിം എന്നറിയപ്പെടാറുണ്ടത്. അവിടെ 10 ഗോത്രങ്ങൾ. പിൽക്കാലത്ത് ഈ ഗോത്രങ്ങളെല്ലാം അസിറിയൻ അധിനിവേശത്തിൽ തകർന്നടിഞ്ഞു, നാമാവശേഷമായി പോയി, വീണ്ടെടുക്കാനാകാത്ത വിധം മറഞ്ഞകുന്നു. തെക്കുള്ള യൂദയ അതിന്റെ 2 ഗോത്രങ്ങളും. പിളർക്കപ്പെട്ട സഹോദരന്മാരുടെ കഥയാണിത്. എസക്കിയൽ ആകട്ടെ 12 ഗോത്രങ്ങളുടെ ആദിമ സമഗ്രതയെ ആവാഹിച്ചുകൊണ്ടാണ് എപ്പോഴും പ്രവചിക്കുന്നത്, പിളർപ്പിന് മുമ്പുള്ള ആ സുഭകാവസ്ഥയെ. ഇസ്രായേൽ ഭവനമെന്ന് എസക്കിയൽ പരാമർശിക്കുമ്പോൾ ഈ സമഗ്രത തന്നെയാണ് വ്യക്തമാകുന്നത്, എഫ്രായിമും യൂദായും ചേർന്ന സമഗ്രത.
യൂദായിലെ ജെറുസലേമിൽ നിന്ന് നാഥൻ എഫ്രായിം എന്ന പേരുള്ള ഒരു പട്ടണത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ യൂദായും എഫ്രായിമും ചേർന്ന 12 ഗോത്രങ്ങളുടെ ദേശങ്ങളുടെ ഒരുമയെ തന്നെയാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹ വിടർത്തി വയ്ക്കുന്നത്. ദൈവം തന്റെ ജനത്തെ തിരിച്ചുകൊണ്ടുവരുന്ന കുരിശുവഴി. ഈ സത്യം തന്നെയാണ് ഇന്ന് എസക്കിയൽ ആവിഷ്കരിക്കുന്നത്. ജെറമ്യയുടെ വാക്കുകൾ എസക്കിയലിനെ ഈ വിധത്തിൽ സ്വാധീനിച്ചിരിക്കാം. ജെറമ്യ 3:18. ഇന്ന് ദൈവജനമായ സഭയുടെ വഴികളിലും ഇത് നാം ചേർത്ത് വായിക്കണം. 11-17 നൂറ്റാണ്ടുകളിൽ സഭയിൽ വന്ന മഹാശീഷ്മകൾ, പിളർപ്പുകൾ എത്രമാത്രം രാഷ്ട്രീയ പ്രേരിതങ്ങൾ കൂടിയാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കണം. പിളർപ്പുകൾക്ക് കാരണമാകുന്ന ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പിൻസീറ്റിലാണ് ഇരിക്കുന്നത്. മുൻസീറ്റിലാകട്ടെ, സാമ്പത്തികവും രാഷ്ട്രീയവുമായ അജണ്ടകളാണ് എപ്പോഴും. ഇതൊരു സാധാരണ തത്വമാണ്. 2 സൂനകദോസിന്റെ വേളയിൽ കാൾ ബാർത്ത് എന്ന ദൈവശാസ്ത്രജ്ഞൻ ഒരു പടി കൂടി കടന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലുള്ള പിളർപ്പിനെയും അഭിസംബോധന ചെയ്യണമെന്ന്. 2 സൂനകദോസിന്റെ പ്രമാണരേഖയായ നോസ്ത്ര ഇത്താത്തെ ക്രൈസ്തവരും യഹൂദരും കൈമുതലാക്കിയ പൊതുവായ ആധ്യാത്മിക പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. സ്പിരിച്വൽ പാട്രിമണി, രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത സ്നേഹത്താൽ പ്രേരിതമായ നിലപാടുകളിൽ ഐക്യം കണ്ടെത്താനും. ഇന്നും എല്ലാവരും പിളർന്നു തന്നെയാണ് നിൽക്കുന്നത് സഭയുടെ വേദികയിൽ. ഐക്യം പക്ഷെ അസാധ്യമല്ല, ദൈവം ആ ഐക്യത്തിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. എസ്കറ്റോളജിക്കൽ യൂണിറ്റി. അന്ന് നാം ഒരിടേനും ഒരാട്ടിൻ പറ്റവുമാകും. അന്ന് എല്ലാ പെസഹ തിരുനാളുകളും ക്രിസ്തുവിന്റെ പെസഹ തിരുനാളാകും, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ തിരുനാൾ. പുതിയ ഈ ദൈവിക ക്രമത്തിന്റെ, ദൈവജനത്തിന്റെ ഈ ക്രമത്തെക്കുറിച്ച് എസക്കിയൽ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. അവൻ രാജാവിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇടയനെ കുറിച്ച് സംസാരിക്കുന്നു, സേവകനെ കുറിച്ച് സംസാരിക്കുന്നു. ജനത്തിന്റെ നായകനെ, ജനത്തിന്റെ പ്രഭുവായി സംസാരിക്കാനല്ല എസക്കിയൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ രാജാവിന്റെ വഴികൾ ദൈവനിയമത്തിന്റെ അനുസരണത്തിന്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊരു ജനത അധികാരത്തെ മേധാശക്തിയായിട്ടല്ല, ദൈവത്തെയും ജനത്തെയും ശുശ്രൂഷിക്കാനുള്ള അവസരമായിട്ടാണ് നോക്കിക്കാണുന്നത്. ഇതാണ് പുതിയ ദൈവജനക്രമത്തിന്റെ സൗന്ദര്യം, തിരുസഭയുടെ സൗന്ദര്യം. ഒരേ സമയം രാജാവും ഇടയനും സേവകനുമായ ദൈവത്തിന്റെ അനുകരണമായി തീരുന്നു നമ്മുടെ വഴികൾ. നാഥൻ പറയുന്നു, തന്റെ ജനത്തിന്റെ കൂടെ താനൊരു ആലയം സ്ഥാപിക്കുമെന്ന്. പ്രവാസത്തിന്റെ ദേശത്തിലേക്ക് പോയപ്പോൾ പോലും നാഥൻ അവരോടൊപ്പം ഒരു ദേവാലയമായി മിഗ്ദാഷായി പോയി എന്ന് എസക്കിയൽ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. മരുഭൂമിയിലെ ഒരു കൂടാരം പോലെയാണത്, മിഷ്കാൻ. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ഷക്കീന. യോഹന്നാൻ തന്റെ വെളിപാടിൽ ഇതിന്റെ പൂർത്തീകരണം കാണുന്നുണ്ട്. ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവൻ ശ്രവിച്ച അതേ സ്വരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വെളിപാട് 21:3. ഇന്ന് എസക്കിയൽ നിത്യമായ ഉടമ്പടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജെറമ്യ 31 അതിന്റെ വഴികൾ നാം കാണും. ഹൃദയത്തിലെഴുതിയ വഴികൾ, ബരീത് ഒലാം, നിത്യമായ ഉടമ്പടി. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികളുടെ സനാതന ഭാവങ്ങളും തികവുകളുമാണിത്. തങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ അന്ന് എല്ലാവരും അറിയും. എസക്കിയൽ 37:28. വിശുദ്ധീകരിക്കുക, അഗ്യാസോ. ഇന്നലെ നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അയക്കപ്പെട്ടവനെന്ന്. അഗ്യാസോ. യോഹന്നാൻ 10:36. എന്തിനേറെ പറയണം, നാം ക്രിസ്തുവിനെ പോലെ തന്നെ ആയിരിക്കുന്നു. ദൈവത്താൽ വേർതിരിച്ചെടുക്കപ്പെട്ടവർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ, ചോസൺ, റിഫൈൻഡ് ആൻഡ് സാങ്ക്ടിഫൈഡ്. ദൈവത്തിന്റെ സ്വന്തം ജനം, രാജകീയ പുരോഹിതഗണം. എത്തനോസ് ലാവോസ്. പുറപ്പാട് 19:6. ഏഷ്യ 61:6. 1 Petrus 2:9. വെളിപാട് 1:6.